ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ എളുപ്പം കൈ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ചോറ് വെച്ചിട്ട് തന്നെയാണ്. ഇത് നമുക്ക് ചോറിനൊരു കൂട്ടാനും ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ചോറ് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് തന്നെ അരച്ചെടുക്കണത്. ഇനി നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനൊക്കെ മടിയാ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു കുണ്ടുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കയ്യിലിൻ്റെ പിൻഭാഗം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ചെറിയ ചോറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നെക്കിയാൽ തന്നെ ചതഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലത്തെ ചോറാണെങ്കിൽ അങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കണം, എരിക്ക്. അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇനി കയ്യിൽ വെച്ചുകൊണ്ടാണ് ചതച്ച് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പച്ചമുളക് ചെറുതാക്കി നുറുക്കിയാക്കി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ചതഞ്ഞ് ഇട്ടിക്കോളും. ഇപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ അരച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഈ മിക്സിയിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇനി ഇതൊക്കെ വേണ്ടത് എന്താണ്, മുട്ടയാണ് വേണ്ടത് കേട്ടോ. ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തുക്കണത്, ഞാൻ രണ്ട് നാടൻ മുട്ടയാണ് എടുത്തുക്കണത്. അപ്പോൾ അതിലെ വെള്ളഭാഗമൊന്നും അത്ര തോന ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ മൂന്നാല് സ്പൂൺ ചോറ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് കുറേ ആൾക്കാരുണ്ട് കഴിക്കാനെന്നുണ്ടെങ്കിൽ ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു ഒന്നര കയ്യിലോ ഒക്കെ ചോറ് എടുക്കുക. എന്നിട്ട് നമ്മളെ വലിയ രണ്ട് മുട്ട ഉണ്ടാവില്ല, ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നാടൻ മുട്ട എടുത്തിട്ടുണ്ടായിന്. വാവ്, ഒരു മുട്ടയിൽ രണ്ട് കൊഞ്ചി. ഇപ്പോഴത്തെ നാടൻ മുട്ടയിൽ ഒന്ന് നമ്മൾ സാധാ മുട്ടേൻ്റെ ഏകദേശം ചെറിയ കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചപ്പോൾ അതിൽ രണ്ട് കുഞ്ചി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് വലിയ മുട്ട എന്താ പൊട്ടിച്ചിട്ട പോലെ അത്രയും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്ക് എന്താണ് ഈ ചോറ് നമ്മളിട്ടില്ല, അത് നല്ലോണം ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ മുട്ടേൻ്റെ കൂടെ. അപ്പോൾ ചെറിയ കട്ടകളിങ്ങനെ ഉണ്ടാവും, അതിലിങ്ങനെ പറ്റണോടത്തോളം കട്ട ഉടക്കുക. നല്ലോണം ഉടച്ചില്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇപ്പോൾ നമ്മൾ ചോറ് അരച്ചെടുത്തില്ലേ, അപ്പോൾ അതിൽ തന്നെ മുട്ട പൊട്ടിച്ചിട്ട് അതിലൊന്നും കറക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ വലിയ കട്ടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ചോറ് അരച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇടലാണ് മിക്സിയിൽ, അങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കലില്ല. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഇത് ചട്ടി കൊഴിച്ചു കൊടുക്കാം. നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത് നമ്മൾ സാധാ ഓംലെറ്റൊക്കെ ഉണ്ടാക്കണം. ആദ്യം തന്നെ ഒരു പാത്രം ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് എണ്ണ എല്ലായിടത്തും ഒന്ന് ചിച്ചിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചട്ടി നല്ലോണം ചൂടായാൽ നമ്മൾ മുട്ടയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ കുറേ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരം ഒരു കയ്യിൽ വെച്ചുകൊണ്ട് ഓരോ കയ്യിലായിട്ട് ഇങ്ങനെ എന്താണ് ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ആയിട്ട് പാർന്ന് കൊടുത്തുണ്ടാക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ ഒറ്റ ഒരു ട്രിപ്പല്ലേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇനി തീയൊന്ന് കുറച്ച് വെച്ചിട്ട് മുട്ട വേവിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല സ്പീഡിൽ വെച്ചാൽ അടി ഇങ്ങനെ കരിഞ്ഞു പോകും. ഇനി മുട്ട അവിടെ വേവണുണ്ടല്ലോ, ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് കറി ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കാണിച്ചുതരാം. അതിന് ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം. അങ്ങനെ കടു പൊട്ടി വന്നിട്ടുണ്ട്. സമയത്ത് നമുക്കിതൊക്കെ തക്കാളി കൊടുക്കാം. ഞാനിതൊക്കെ തക്കാളി ഒരു പച്ചമുളകും കുറച്ച് രണ്ട് മൂന്ന് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടൻ്റെ അടിഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാൾ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വറ്റിട്ടങ്ങാണ്ട് കുറച്ച് മുട്ട റെഡി ആയിട്ടുണ്ട്. ഇതാ കാണിച്ചാണ് നല്ല ചൂടാ. ഇപ്പൊ ഞാൻ എനിക്ക് ഒറ്റക്ക് തന്നെയാണ്. അപ്പോ നിങ്ങളിപ്പോ കൊറേ ആൾക്കാർക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ണം വെട്ടിക്കൊണ്ടു. ഇത് എനിക്ക് ഒറ്റക്ക് തിന്നാൻ തന്നെയാണ്, പക്ഷെ അങ്ങനെ കഷ്ണം വെട്ടി കാണിച്ചിരിയാണ്. ഇനി ഞാന് ചോറ് ഊറ്റി വെച്ചപ്പോ കുറച്ച് എന്താണ് നമ്മള് കഞ്ഞിന്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഊറ്റി വെക്കാം. അപ്പോൾ കറി നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ചും കൂടി എടുത്തുകൊണ്ട് അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് കറി ഇത്ര മതി നല്ല കുറുക്കത്തിൽ. ഇത് നമ്മളൊരു മസാലപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടി മുളകും പൊടി അങ്ങനത്തെ ഒരു സംഭവമേ വേണ്ട. തക്കാളി വാട്ടുക, അതിക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ തക്കാളി കടർക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് നാലഞ്ച് ആൾക്കാർക്കൊക്കെ കൂട്ടാനുള്ള കറിയാണെങ്കിലും ഈ തക്കാളിയും ഇതൊക്കെ മതി. ഇതൊക്കെ വെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു കാ ഗ്ലാസ് എല്ലാം ഒഴിച്ചിട്ട് നിങ്ങളൊരു ഗ്ലാസ്സൊക്കെ ഒഴിച്ചാൽ മതി. അപ്പോൾ നാലഞ്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ ഇനി ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ, അത് ഉണ്ടാക്കി നോക്കണം. കറിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ നമുക്ക് ചോറ് വിളമ്പാം. ഇനി നമുക്കിത് കേൾക്കാനുള്ളത് നോക്കാം. ഞാൻ ഈ അച്ചാറൊക്കെ എടുക്കട്ടെ, ഞാൻ അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് അച്ചാർ എടുത്തിട്ടില്ല. അച്ചാറും കേൾക്കാൻ ഞാൻ അച്ചാർ എടുക്കലുണ്ട്. നമ്മൾ ഒരു നാരങ്ങ അച്ചാർ ഞാൻ ഇടണ വീഡിയോ കാണിച്ചിട്ടില്ലേ, അതുപോലെ തക്കാളി കറി. ഇത്രയേ ഉള്ളൂ ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങൾ കാണിച്ചതന്നില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.